ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു യാത്രയ്ക്ക് പോവുകയാണ്. ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇതൊരു ഭക്ഷണത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തേടിയുള്ള ഒരു യാത്രയും കൂടിയാണ്. അതും പോകുന്ന വഴി കാഴ്ചകളും അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ രാവിലെ ഇറങ്ങുന്നു. ഇത് ആര്യനാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്, ആര്യനാട് കോട്ടപ്പുറം. അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ചിക്കൻ തോരനൊക്കെ കിട്ടുന്നൊരു നല്ലൊരു നാടൻ ഊണ് കിട്ടുന്നൊരു സ്ഥലമൊക്കെ ഉണ്ട്. ഒരു സന്ധ്യയുടെ കടയാണ്, സന്ധ്യയുടെ അച്ഛൻ്റെ അമ്മയുടെയും കടയാണ്. സന്ധ്യയാണ് എൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ട് മീൻസ് ഞങ്ങൾ പണ്ട് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി അവിടെ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അന്നോട്ടൊരു കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ സന്ധ്യനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഞാൻ വന്നാൽ അവിടെ, ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമൊക്കെ അല്ലേ, അപ്പോൾ എങ്ങനെയാണ് പൊസിഷൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ധൈര്യത്തിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. ഓക്കെ. അപ്പം നമ്മൾ ഏതാണ്ട് എത്താറായി, വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ ആ ഭാഗത്ത് നാര്യങ്ങാട് ജംഗ്ഷനിൽ നിന്നും. ഇനി ഞാൻ റൈറ്റ് തിരിയുന്ന ഈ ഒരു റോഡുണ്ടല്ലോ, ഒരു ചെറിയ റോഡാണ്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, സാധാരണ വലിയ പാടാണ് ഇങ്ങനെ നാട്ടിൻപുറങ്ങളിലൊക്കെ വന്നിട്ട് കറക്റ്റ് കട കണ്ടുപിടിക്കാന്നുള്ളത്. അതായത് ഞാൻ കാണുന്നതാണ്, ചെറിയൊരു കുഞ്ഞു കടയാണ്, പക്ഷെ ഭയങ്കര പെരുമയാണ്. ദിസ് ഇസ് ദ ഷോപ്പ്. അതിൻ്റെ അപ്പുറത്ത് ആ ഹോളോ ബ്രിക്സ് കഴിഞ്ഞിട്ട് അത് ചില പെയിൻറ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, ഈ കാണുന്ന യെല്ലോ കളർ, ഇതാണ് സ്ഥലം. ശംഭു ശങ്കരൻ, ഇപ്പൊ പേരുണ്ട് ഹോട്ടൽ ശംഭു ശങ്കരൻ എന്നാണ് ഇപ്പോഴത്തെ പേര്. സന്ധ്യയുടെ അച്ഛനും അമ്മയാണ് ഈ ഷോപ്പ് നടത്തുന്നത്. സന്ധ്യയെല്ലാം ഇപ്പൊ ടോട്ടലി ഇൻവോൾവ് ആണ്. രണ്ട് കുട്ടികളുടെ, സന്ധ്യയുടെ മക്കളുടെ പേരാണ് ശംഭു ആൻഡ് ശങ്കരൻ. അതിന് പുറത്തേക്ക് ഇറങ്ങുമ്പോ മാസ്ക് വേണം. ഞാൻ ലാസ്റ്റ് ടൈം വരുമ്പോൾ സന്ധ്യയുടെ മക്കളെല്ലാം ചെറിയ കുട്ടികളായിരുന്നു. ഈ കടയുടെ തൊട്ട് ബാക്കിലാണ് സന്ധ്യയുടെ വീട്, ഹോട്ടൽ ശംഭു ശങ്കരൻ. ഹലോ. ഓക്കെ. അന്ന് കണ്ടതിനെ കാട്ടിൽ കുറച്ച് മാറ്റം. പിന്നെ മക്കളൊക്കെ, അവരൊക്കെ വലുതായില്ലേ? ഇപ്പൊ ശംഭു ശങ്കരനൊക്കെ അന്ന് ചെറിയ പിള്ളേരായിരുന്നു, ഇപ്പൊ അത് മാറി. ഇപ്പൊ ശംഭു ശങ്കരനൊക്കെ വലുതാണെന്ന് കാണിച്ചു തന്നെ. ഒത്തിരി നാളായല്ലോ ഞാൻ വന്നിട്ട്. ഓക്കെ. അച്ഛനും അമ്മയൊക്കെ അവരാണല്ലോ മാസ്റ്റർ അല്ലേ, മാസ്റ്റേഴ്സ്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, എനിക്കറിയാലോ ഇതൊരു അത്ര ഫേമസ് ഒരു ഷോപ്പാണ്. ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, പല ചാനൽസിലും അല്ലേ വന്നു കഴിഞ്ഞു. നമ്മളല്ലേ ആദ്യം വന്നേ, ആണ് ഫസ്റ്റില് കൈരളി ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ആദ്യം വന്നത് നമ്മളാ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ചാനൽ. അച്ഛൻ നമസ്കാരം. അന്ന് ഓല കെട്ടിടായിരുന്നു. വന്നേ വന്നേ. ഓക്കെ, ഇവ രണ്ടാളുമാണ് ഇവിടുത്തെ സ്പെഷ്യലിസ്റ്റുകൾ, അമ്മയും അച്ഛനും കൂടെ തുടങ്ങിയ സ്ഥാപനം അല്ലേ. അന്ന് സന്ധ്യക്കെന്ന് എത്ര വർഷം, ചെറിയ പ്രായത്തിലേ കൊച്ചുമക്കളായിരുന്നു അവരെല്ലാം. ഓക്കെ, സ്പെഷ്യൽ ഫുഡാണ്. ഇപ്പൊ നിങ്ങളെ ലോക്ക്ഡൌൺ ബാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? ഉണ്ട്, നല്ലോണം ബാധിച്ചു. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. പിന്നീട് ഇപ്പൊ രണ്ടാഴ്ച കൊണ്ട് ആളിരുത്തി കൊടുക്കുന്നുണ്ട്. രണ്ടാഴ്ച ആയിട്ട് ഇപ്പൊ ആൾക്കാർ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ അതും ഒരു കൺട്രോൾഡ് ആയിട്ട്. ഇതൊരു ഓല ഷെഡായിരുന്നു, അത് മാറി ഇപ്പൊ ഷീറ്റായി അല്ലെ. കുറച്ചുകൂടെയൊക്കെ
ശരി, തുടക്കം നമ്മളല്ലേ ഇവിടെ ആദ്യം വന്നേ. പക്ഷെ ഇത് ഭയങ്കര ഫേമസ് ആണ് എപ്പോഴും. ആ ഇത് സന്ധ്യ ഹസ്ബൻഡ് അല്ലേ? അപ്പൊ എല്ലാരും ഉണ്ട് അല്ലേ, ഫുൾ ഫാമിലി. സന്ധ്യ, സന്ധ്യയുടെ ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ, മക്കളൊക്കെ വലുതായി. അന്ന് ഇത്രേ ഉള്ളായിരുന്നു, ശംഭുവും ശങ്കരനും. അന്ന് കടയ്ക്ക് പേരില്ലായിരുന്നു, ഇപ്പൊ പേരിട്ടു അല്ലേ. ഹോട്ടൽ ശംഭു, ശംഭു ശങ്കർ എഴുതി വെച്ചിട്ടില്ലായിരുന്നു. പക്ഷെ സന്ധ്യ ഹോട്ടൽ എന്നാണ്. ആ ഹാ ഹാ, അപ്പൊ സന്ധ്യ ഹോട്ടൽ, ശംഭു ശങ്കരൻ ഹോട്ടലായി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ചിക്കൻ തോരനും നമ്മുടെ ഇവിടുത്തെ ഊണും. അപ്പൊ തോരൻ ഉണ്ടാക്കുന്നത് നമ്മള് ഒന്ന് എടുക്കാന്ന് വിചാരിക്കണം. ആദ്യം ഷൂട്ട് ചെയ്തിട്ട് നമ്മളുടെ ആൾക്കാരെ ഒക്കെ കാണിക്കണ്ടേ. ഈ ഇതാരാ പുതിയ കള ആള്? പട്ടി. എന്താ പേരാ അവന്റെ? ബാബുനെ വിളിക്കത്ത് കണ്ടോട്ടെ. തമ്മു, കമാൻ തമ്മു. ഞാനൊരു മൃഗസ്നേഹി ആയതുകൊണ്ട് കുഴപ്പമില്ല. പമ്മു പോയോ? ഇപ്പൊ സന്ധ്യ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ കുറച്ച് ഇവരും കൂടെ ഒക്കെ സഹായിക്കുന്നുണ്ടല്ലേ. ഇപ്പൊ കുക്കിംഗ് എല്ലാം നിങ്ങൾ രണ്ടുപേരും ഏകദേശം കാര്യം ഇവർക്ക് കുറച്ചുകൂടെ പാടായില്ലേ? കൊറേ വർഷമായില്ലേ അല്ലേ? വർഷങ്ങളായി. സന്ധ്യയുടെ അമ്മ ശ്രീമതി ഗിരിച്ച. അപ്പൊ ഇപ്പോഴ് ഇവരെ തന്നെയാണ് ചെയ്യുന്നത്, സഹായിക്കുന്നത് അല്ലേ? മകളും മരുമകരും. എന്താ കാര്യം സംഭവം എന്ന് വെച്ചാ, ഇപ്പൊ കുറച്ച് നാളായിട്ട് അല്ലേ, കുറച്ച് നിങ്ങക്ക് റെസ്റ്റ് എടുക്കാൻ സമയമായി. പറ്റുന്നില്ല, അത്രക്കൊന്നും സമയമായിട്ടില്ല കേട്ടോ. പക്ഷെ എങ്കിലും മക്കളൊക്കെ വലുതായില്ലേ, അപ്പൊ കുറച്ചൊക്കെ സഹായിക്കാലോ. രാവിലെ മൂന്ന് നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒറ്റ നേരത്തെ സിംഗിൾ ഭക്ഷണമാണ്, ഒരു നേരമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പോഴും വിറകടുപ്പൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്പൊ പക്ഷെ ഈ ഗ്രില്ലൊക്കെ വെച്ചല്ലേ കുറച്ചുകൂടെ ഇരുട്ടായിരുന്നു. ആ ഹാ, ഇപ്പൊ കുറച്ചുകൂടെ വെളിച്ചം ഇവർക്ക് ഷീറ്റായി. പിന്നെ അതുപോലെ ഈ പുകയൊക്കെ പുറത്തോട്ട് പോകാനായിട്ട് കുറച്ചുകൂടി ഒരു കാര്യം. ആ ഷീ ഈ അഴിയുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഒരു ഒരു വെന്റിലേഷൻ ഉണ്ട്. ആ വെളിച്ചമൊക്കെ ഉണ്ട്. ഒരിക്കലും മാറില്ല, അത് വിറകടുപ്പല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ വിറകടുപ്പായതുകൊണ്ട് അതിന്റെ രുചി വേറെയാണ് അല്ലേ. അതിലൊന്നും കാര്യമില്ല, കടയിലെ വലിപ്പവും കാര്യമില്ല, സംവിധാനങ്ങളും സൗകര്യങ്ങളും കാര്യമില്ല. ഇത് ഇങ്ങനത്തെ കടകളാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പൊ കാര്യം ഇങ്ങനെ വിശ്വസിച്ച് വന്ന് കഴിക്കാൻ വേറെ ആഡംബരങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് നേരിട്ട് കണ്ട് ശംഭു ഒക്കെ ഇത്ര ആയോ? എനിക്ക് വയ്യ. പ്ലസ് ടു ആയോ? വൺ ആണോ? പ്ലസ് വൺ, പ്ലസ് വൺ. ഇതാണ് ശംഭു. ഞാൻ വരുമ്പോ ഇത്രേ ഉള്ളൂ. പിന്നെ അടുത്താള് ശങ്കരൻ. ഇങ്ങനെ വന്നേ ശങ്കര, ശങ്കര ഒന്ന് പൊടിയായിരുന്നു അല്ലേ? ആണല്ലേ. അവരെല്ലാം ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ടെന്നുള്ളതാണ്, അത്രയും വർഷം മുന്നേ വന്നത്. അപ്പൊ ഇത് സന്ധ്യയുടെ വീട് അതല്ലായിരുന്നോ? ഞാൻ പിന്നെ ഇടയ്ക്ക് ഒന്ന് കഴിക്കാൻ വന്നിരുന്നു, ഷൂട്ടിങ്ങിന് അല്ലാതെ കഴിക്കാൻ വന്നിരുന്നു. പക്ഷെ അപ്പൊ കുറച്ചുകൂടി അവിടെ ഇരുത്തു അല്ലേ. ഓ, അവിടെ പത്ത് പേരുടെ സീറ്റിംഗ് ഉണ്ട് അതിനകത്ത്. ഫാമിലി ഇപ്പോ ഇതൊക്കെ ആയതുകൊണ്ട്, കൊറോണ ആയതുകൊണ്ട് അല്ലേ, സോഷ്യൽ ഡിസ്റ്റൻസിങ് അപ്പൊ മീൻ ഇറച്ചിയൊക്കെ കൊണ്ടുവന്നല്ലോ അല്ലേ. അപ്പൊ എല്ലാ ദിവസവും രാവിലെ പോയി, എല്ലാ സാധനവും രാവിലെ മേടിക്കുള്ളൂ, ഫ്രഷ് ആണ്, രാവിലെ മേടിക്കുള്ളൂ. ഇല്ല, അച്ഛനല്ലേ പോകുന്നത് ചിക്കൻ എടുക്കാൻ. അപ്പൊ മാവൻ തന്നെ പോകും. നാടൻ കോഴി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അല്ല, ഗിരിരാജ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെള്ളക്കോഴി. തോരന് പറ്റില്ല. ആഹാ, തോരന് പറ്റിയതല്ല വെള്ളക്കോഴി. അപ്പൊ ആ ഒരു ഉറപ്പ് വളർത്തുന്നുണ്ട്. ഓ, ഫാമൊക്കെ ആയി. മുട്ടയ്ക്ക് വേണ്ടി. അപ്പൊ നാടൻ മുട്ട ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോകാല്ലേ വേണമെങ്കിൽ. നാടൻ മുട്ട നാടോ? അടവെച്ചു കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ. ആ സന്ധ്യയുടെ അച്ഛൻ ഇദ്ദേഹമാണ് ഇവിടെ ഈ ഹോട്ടലിന്റെ സ്ഥാപകൻ. തുടങ്ങിയോ? ഇല്ലല്ലോ. വിളിക്കണേ, മുളകൊന്ന് വറുത്ത് വെക്കണം. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടാണ് വറുക്കുന്നത് അല്ലേ. ഇത് പിരിയൻ മുളകാണോ? ആ, പൊടി നിങ്ങൾ പൊടിപ്പിക്കുന്നല്ലേ? അതെ. കപ്പ വറുക്കുന്നു. കപ്പ വാർക്കൽ നടക്കുന്നു അല്ലേ. പിന്നെ മുളക് വറുത്ത് കഴിഞ്ഞു.
കുറച്ചൊരു വറുക്കാൻ ഇതിപ്പോ ചോറല്ലേ വറുത്തിട്ടിരിക്കണേ കൂടെ ഓക്കെ ഇവിടെ നിന്ന് നല്ല ചൊബ വരും മുളക് വറുക്കുമ്പോ അങ്ങനെയാണല്ലോ മൂക്കുമ്പോ കറക്റ്റാണ് ഇത് സലാഡിനുള്ള പരിപാടിയാണോ അറിയാം നിങ്ങൾ ഉടങ്കുലിയുടെ ടേസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ സലാഡിന് ഓക്കെ ഇത്രേ ഉള്ളൂ സംഭവം ഇതൊരു ഫാമിലി ജോയിന്റ് അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ വന്നാലും ഒരു എന്താ പറയാ ഒരു വീട്ടിനകത്തേക്ക് വരുന്ന പോലെയാണ് അല്ലേ അച്ഛനും മമ്മി എന്റെ കൺമശി എല്ലാം പഴം കണ്ടു നിറഞ്ഞ് വെള്ളം വരുമോ പുക ആൻഡ് അതൊരു നാടൻ കിച്ചൻ്റെതായ ഒരു ഭംഗി സൗന്ദര്യവും സ്വാദും ഇവിടുത്തെ പമ്മ ഒരു പേടിത്തൂറി പമ്മുമാണ് ആണല്ലേ പെണ്ണുങ്ങളെ കണ്ടാ പേടിച്ചോ അത് ശരി അങ്ങനെയുണ്ടാ ബാക്കി നിന്ന് വന്ന് കടിക്കോ അതുകൊണ്ടാണ് പമ്മ ഒന്ന് പമ്മി പമ്മി വരുന്നത് ഇവൻ ആള് കൊള്ളാലോ ഇപ്പൊ ഇവിടെ വന്ന് എത്തി നോക്കിട്ട് ഓടിത്തള്ളി എന്നെ കണ്ടിട്ട് ഓടി വീട്ടിലിറങ്ങാം പിന്നെന്താ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാം നിങ്ങളുടെ ആ കോഴി കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണാം കോഴി കുഞ്ഞുങ്ങളെ അട വെച്ചിരിക്കല്ലേ കുറെ മുട്ട യെസ് പമ്മു അയ്യോ പേടിച്ചോടുന്നു അയ്യേ പമ്മു ഇങ്ങനത്തെ ഒരു പേടിക്കുട്ടിയാണോ ഒന്ന് സ്വീറ്റിലോട് ചെമ്പയുടെ വീട് ബാക്ക് സൈഡിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കാണിച്ചു തന്നില്ല അതിങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു സ്ലോപ്പാണ് മീനുണ്ടോ മീൻ വളർത്തലും ഉണ്ടോ ഇത് ശംഭുവിൻ്റെ ഒക്കെ പരിപാടിയായിരിക്കും വീട്ടിൻ്റെ അവിടെ എത്തി വീട്ടിൻ്റെ ഫ്രണ്ട് കുഞ്ഞ് ഈ അടുക്കളയിലാണ് കോഴിയാട് ശരി ഓക്കെ ആയിക്കോട്ടെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലൂടെ കടന്ന കോഴിക്കുഞ്ഞുങ്ങളെ മുട്ട അട വെച്ചിരിക്കുന്ന നല്ല വീണതേ കിടക്കണോ നോക്കേ അടയിരിക്കുന്ന നാലല്ല അഞ്ച് പേര് അഞ്ച് ലേഡീസ് ഫൈവ് ലേഡീസ് ഒരേ ദിവസം വരിയോ അല്ലേ അപ്പൊ ഒരാൾ എത്ര മുട്ടയ്ക്കാണ് അടയിരിക്കുന്നത് ഒരാൾക്ക് പത്ത് മുട്ട വെച്ച് അടയിരുത്തിയിരിക്കുവാണ് ഇത് ഇവര് അനങ്ങില്ലല്ലോ ഭക്ഷണമൊക്കെ ഇടയ്ക്ക് പോവും പോയിട്ട് തിരിച്ച് വീണ്ടും വന്ന് അതേ സ്ഥലത്തിരിക്കും അല്ലേ നല്ല ബുദ്ധിയാ ഏതെങ്കിലും ഒരാൾ നോക്കും അങ്ങനെയാണോ ഇങ്ങനെ ബോക്സ് പോലെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നിട്ട് അട ഇരിക്കുന്നു പത്ത് മുട്ട വിരിക്കാനായിട്ട് ഇരിക്കുവാണ് ആൾക്കാർ ഇതൊരു ക്യൂറിയസ് ഒരു കാഴ്ച കേട്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ല നമ്മളീ സാധാരണ പണ്ടൊക്കെ കൂട്ടിനകത്തല്ല ഇവരിരിക്കില്ല അപ്പൊ ഇതിന്റെ ആളുകളുണ്ടോ ഏ പമ്മു പൊളിച്ചു വന്നിരിക്കുന്ന കള്ളക്കുട്ടി ഭയങ്കര സംഭവമായിട്ടിരിക്കുവാണ് എന്റെ വീടിന്റെ പുറം ഭാഗത്ത് എത്തി വീതി ഇല്ലെങ്കിൽ നീളമുണ്ടല്ലോ അവിടെ തൊട്ട് ഇവിടം വരെ വീടാ ബാക്കിലേക്ക് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക ഇവിടെ എല്ലാം കോഴിയുടെ ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുവാണ് അയ്യോ ഇതാരാ ഒരു വലുത് പോരൻ പോര കോഴി ആഹാ ഫൈറ്റർ ഹെന്നാണ് അദ്ദേഹം നോക്കിയാൽ പല പല സ്റ്റേജസിലെ കോഴിക്കുഞ്ഞുങ്ങളെ കാണാം അത് പോര് കോഴിയുടെ കുഞ്ഞുങ്ങളാണോ അത് കരിങ്കോഴി ഓക്കെ ഓ പെടക്കോഴികൾ പോര് കോഴിയുടെ കുഞ്ഞുങ്ങൾ തുറന്നല്ലോ ഇറങ്ങി പോവില്ലേ രണ്ട് മാസം ഇങ്ങനെയൊക്കെ വളർത്തും ഓക്കെ ഇതെല്ലാവരും കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങൾ എല്ലാം പെൺകുഞ്ഞുങ്ങളാണ് എല്ലാം കോഴി ചാവലുണ്ടോ പോരുകോഴിയുണ്ട് ഇതില് പിന്നെ ഒരു വേറെ വലിയ കോഴി നിൽക്കുന്നതിനകത്ത് ഓ അമ്മയും കുഞ്ഞുങ്ങളും ഒന്നിച്ചല്ലേ അത് ശരി ആറ് പേര് അടയിരുന്ന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും പക്ഷേ ഇത് വെച്ചപ്പോ മൂന്ന് പേരായിരുന്നു ഓക്കെ എന്നിട്ട് പക്ഷെ ഏതെങ്കിലും ഒരാളാണ് എല്ലാരെയും നോക്കുന്നത് കോമൺ ആയിട്ട് കൊള്ളാല്ലേ കരിങ്കോഴി ഒരാളിനെ ഇട്ടില്ലെങ്കിൽ ബാക്കി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാകും അയ്യോ അത് കൊള്ളാം
ഇനി അത് കഴിഞ്ഞ ഇത് കുറച്ചുകൂടെ ചെറിയ ആൾക്കാർ ഒരാഴ്ച ആയിട്ടുള്ളൂ. ഒരാഴ്ച പ്രായമായ കുഞ്ഞുങ്ങളും അമ്മയും അവിടെ ഇരുന്ന ആൾക്കാരെല്ലാവരും ഇല്ല. ഒരാൾ മാത്രം ഗാർഡിയനായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ. ഒരമ്മ കോഴിയുണ്ട്, കുറെ കുഞ്ഞുങ്ങളും ഉണ്ട്. ക്യൂട്ട്. മുപ്പത്തഞ്ച് പേരുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അമ്മ ഒന്ന് നോക്കിക്കൊണ്ട് നിക്കുന്ന അമ്മു അമ്മ ആള് ജഗജില്ലയാണ്. ചെലപ്പോ കടിക്കും ഇല്ലല്ലേ. എല്ലാരും സൂക്ഷിച്ചോളും. എന്നിട്ട് കൂടെ കൂടെ മുട്ട മോഷണം ഉണ്ട്. ഓക്കെ, അത് നല്ല കാവൽക്കാരൻ അവനാണ് നോക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അവൻ ഇടയ്ക്ക് മുട്ട അടിച്ചു മാറ്റും. ആ പറഞ്ഞു വിലക്കോ. ഓഹോ, അത് വാർണിംഗ് കൊടുക്കുന്നു പറയുന്നത്. വഴക്കുണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് തമ്മിൽ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ കോഴി കുഞ്ഞു ഐ മീൻ പോര് കോഴികൾ. അപ്പൊ ഇവിടെ നിന്ന് നടന്നാൽ നിങ്ങളുടെ പ്രോപ്പർട്ടി ആണല്ലേ ഇത് മുഴുവൻ. ആ റബ്ബർ വേറെ ഇവിടം വരെ ഉണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് താഴേക്ക് നടന്നു പോയാല് ആറ് ആറ് കരമന ആറ്. ആ ഭാഗം കൂടെ ഒന്ന് നടന്നു നോക്കിയാലോ. നടക്കാനുള്ള ദൂരല്ലേ ഉള്ളൂ. പറ്റുമോ? എനിക്ക് പ്രശ്നമില്ല നടക്കാൻ. നിങ്ങക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ വെറുതെ ഒന്ന് പോയി കാണാം. ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെ നടന്ന് നടന്ന് നമ്മൾ കുറച്ചേ ഉള്ളൂ. ഒരുപാട് നടക്കാനില്ല. ജസ്റ്റ് അതാ വീടിൻ്റെ തൊട്ട് പിന്നിലാണ് കരമനയാറ് ഒഴുകുന്നത്. നല്ല സീനിക്കാണ്. ഓക്കെ, രണ്ട് സൈഡിലും റബ്ബറിൻ്റെ തോട്ടം അല്ലേ. നടുക്കൂടി കരമനയാറിങ്ങനെ ഒഴുകുന്നു. ഇവിടെ നല്ല ഡീപ്പാണെന്ന് പറയുന്നു. പിന്നെ കുളിക്കാൻ ഇവിടെ പറ്റും വേണമെങ്കിൽ അല്ലേ. സൈഡിൽ ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. ആ ഇപ്പം കുറച്ച് ചെളി. ആ സൂക്ഷിക്കണം. മീൻപിടുത്തമായിരുന്നു കുട്ടികളുടെ അന്നത്തെ പരിപാടി. ഓക്കെ, ഓ നല്ല ഭംഗിയുണ്ട്. അവിടെ ഒരു ക്ഷേത്രമുണ്ടോ? ചാമുണ്ടി ക്ഷേത്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് റബ്ബർ. അത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കട തന്നെയാണ്. മേളിലും റബ്ബർ തന്നെയാണ്. ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊക്കെ എങ്ങനെയാണ്? ഇങ്ങനെ കയറും. ഇവിടം വരെ വരും. ഏതാണ്ട് ഇതുവരെ വരും. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഏകദേശം ഇത്രയും വരും. ഓ ഭയങ്കര വെള്ളത്തില്. ആ ആ മഴ അപ്പോഴാണ് ഈ നെയ്യ്. പിന്നെ കരമനയാറ്. അതെ, പേപ്പാറ ഡാം തുറന്നു വിടും. ഓ, അപ്പൊ ഇത് പേപ്പാറ ഡാമിൽ നിന്ന് വന്ന് നേരെ അരുവിക്കരയ്ക്കാണ് ഇത് പോകുന്നത് അല്ലേ. അപ്പൊ ഇത് രണ്ടും തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല വെള്ളമായിരിക്കും. ആ സമയം അരുവിക്കര പോകുന്ന മനസ്സിലായി. അവിടെ നിന്ന് പിന്നെ തുറന്നു വിടുന്നത് സിറ്റിയിലേക്ക് വരുന്നത്. കള്ളിക്കാട് ഡാം. നെയ്യാർഡാം. ഇതൊക്കെ ഡാം സൈറ്റ്സിൻ്റെ വിശേഷങ്ങളാണ്. ഇത് വീടിൻ്റെ ബാക്കിലായിട്ടാണ് ഇത് വരുന്നത്. നമ്മൾ കണ്ടതല്ലേ നടന്നു വന്ന റൂട്ട്. അതായത് ഈ ആറ് ഉള്ള ഇടത്തോളം കാലം ട്രിവാൻഡ്രംകാർക്ക് കുടിവെള്ളമൊന്നും മുട്ടില്ല. കരമനയാറ് നല്ല സമൃദ്ധമായി ഒഴുകുന്നിടത്തോളം കാലം. കണ്ടില്ലേ, നല്ല രസമല്ലേ. സീനിക്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സീനറി. അമ്മൂനെ സൂക്ഷിക്കണം. ബാക്കി ഒന്നും ചെയ്യില്ല, പരിചയമായി. ഓക്കെ, ഒരു ഒരു കള്ളലക്ഷണം. അതെന്താണ് ഒരു കള്ളലക്ഷണം? ഇവർക്ക് ഇവനെ എവിടുന്നാ കിട്ടിയേ? ഇവനല്ല, ഇവളാണ്. അന്ന് തൊട്ട് ഇതുവരെയും കെട്ടിയിട്ടില്ല. ആഹാ, അവന്റെ സമയം ഇങ്ങനെ കറങ്ങി നടക്കാലോ. അത് ഇപ്പോഴാണ്. ഈ പൊമ്മു അമ്മ പോട്ടെ പോട്ടെ, അങ്ങോട്ട് വിട്ടു. ഇപ്പം സമയമായി, 10 മണിയായി. നമ്മളിങ്ങനെ സൈറ്റ് സീയിങ് ആയിട്ട് നടത്തിയിരുന്നു. അപ്പോൾ ഇനി അവിടെ ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് മുന്നേ അവിടെ എത്തണം. സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് കാണണ്ടേ. അയ്യോ, സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഒരാൾ ഓടിക്കഴിഞ്ഞു. അപ്പം കരിങ്കോഴി വേണമെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതിയല്ലേ, കരിങ്കോഴി കുഞ്ഞുങ്ങളെ വളർത്താൻ. കൊടുക്കില്ല. ആണോ കൊരക്കുന്നോ ചട്ടമ്പി? മോളിച്ചേച്ചി, ഇത് സന്ധ്യയുടെ മോളിച്ചേച്ചി, നെയ്ബറാണ്. അതെ, വേപ്പൊക്കെ നിൽക്കുന്ന അവിടെ. കുറേ മരങ്ങളൊക്കെ ഉണ്ടല്ലേ, കുറച്ച് ഔഷധ ഗുണമുള്ള. ഇതാ ചിക്കൻ തോരൻ തുടങ്ങാൻ പോണു. ചിക്കൻ്റെ കഴുകി വൃത്തിയാക്കി നെയ്മ വെച്ച് മുടി ഇട്ടിരിക്കുക. ഇത് എത്ര കിലോ ചെയ്യാമോ?
ഇപ്പൊ 35 കിലോ ഉണ്ടാക്കണോ? ഓക്കെ, ഒരു പ്രാവശ്യം ഉണ്ടാക്കണോ? ആ മതി മതി, 35 കിലോ ആണ് ഇപ്പൊ ചെയ്യുന്നത്. ഒരു വീടിന്റെ ഉള്ളിൽ, നമ്മളിപ്പോ നമ്മുടെ വീട്ടിലൊരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയാലെങ്കിൽ ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെ വരുമ്പോ എനിക്ക്. നല്ല ഒരു സാധാരണ ഒരു ഫാമിലി ഹൗസിൽ എത്തുന്നല്ലോ അവരുടെ വീട്ടിന്റെ ഉള്ളിൽ, അവരുടെ ഈ ചെറിയ ചെറിയ കാഴ്ചകൾ, അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അതൊക്കെയല്ലേ നമ്മൾ കാണുന്നത്. നല്ല ആൾക്കാരാണ് കേട്ടോ, നല്ല സാധാരണക്കാർ, നിഷ്കളങ്ക. ഈ എന്താ പറയാ, പ്രകടനങ്ങളൊന്നുമില്ല, ഒരു അങ്ങനെ നല്ലൊരു കൊച്ചായ മനുഷ്യൻ. ഇവിടെ സലാഡ് അമ്മയും മോളും കൂടി ഫൈനലൈസ് ചെയ്യുന്നു. കോഴി തോരൻ ഇപ്പൊ തുടങ്ങും. വെള്ളം ഇന്നേം പിന്നെ തരും, നരികളൊക്കെ കുടിച്ചു കഴിഞ്ഞു, ഇനി തരുവാണ്. ഓക്കെ, അപ്പൊ കലം ദേ അരി വറുത്തിട്ടിരിക്കുന്ന ഒന്ന് മാറ്റിക്കോട്ടെ. അത് കഴിഞ്ഞ് ചിക്കൻ തോരന്റെ മേക്കിംഗ് നമുക്ക് കാണാം. അത് പക്ഷേ കപ്പയും കൂടെ ചേർത്താണല്ലോ അല്ലേ. വീണ്ടും വീണ്ടും നാരങ്ങ വെള്ളം തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ചിക്കൻ തോരന്റെ മേക്കിംഗ് ഇത് വെളിച്ചെണ്ണയല്ലേ, കേര വിളിച്ചിരുന്നു, മില്ലിൽ നാട്ട് ചെയ്ത് വാങ്ങിക്കാം. അപ്പൊ അതാണ് സാധാരണ ഉപയോഗിക്കുന്നല്ലേ മില്ലിലെ വെളിച്ചെണ്ണ. ആദ്യം കടുക് ഇടുന്നു, പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റാം. ഓരോ പിടി ഇടുന്ന പറഞ്ഞു, കൈ ഒരു കൈപ്പിടി നിറച്ച്. അപ്പുറത്തെ അടുപ്പിൽ, ആ അപ്പുറത്തെ അടുപ്പിൽ ഗ്രേവിക്ക് വേണ്ടി ഒരേ സമയം ചെയ്യുന്നുണ്ട്. ചിക്കൻ്റെ കുറച്ച് പീസസ് ഇട്ടൊരു ഗ്രേവി പോലെ ഉണ്ടാക്കും. അതും ഈ സെയിം സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നു, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയല്ല, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി, ഇത്രയും കാര്യങ്ങൾ, കറിവേപ്പില. നല്ല ചൂടായി കിടക്കുന്ന എണ്ണയാണ്. അപ്പൊ നന്നായിട്ട് അടുപ്പൊക്കെ നല്ല നല്ല പുകയും തീയും. അവിടെ കുറച്ച് സവാളയും കൂടി ഇട്ട്, ഈ സെയിം പ്രോസസ് തന്നെയാണ് അവിടെ. പക്ഷെ സവാളയാണ് പെടുന്നത് കറിക്ക്, ആ ഗ്രേവി ഗ്രേവി. അത്യാവശ്യം നല്ല പുകയൊക്കെ ഉണ്ട്. ഇനി നല്ല കളർ മാറി, ഇനി കുറച്ച് കറിവേപ്പില. ഗോൾഡൻ ബ്രൗൺ ആയപ്പോൾ ദേ കറിവേപ്പില, പിന്നെ സവാള. എത്ര ഉണ്ടാവും ഈ സവാള ഏകദേശം? ഓക്കെ, ഈ ഇത്രയും കോഴിക്കല്ലേ, 35 കിലോ എന്നല്ലേ പറഞ്ഞേ? ലൈവ്. അപ്പൊ അതിന്റെ എല്ലാം പോയി കഴിയുമ്പോ, ഓ സവാളക്ക് വില കൂടിയതുകൊണ്ട് ഇച്ചിരി കുറച്ചതാണ്. ഇപ്പൊ കോഴിയെക്കാട്ടി വിലയായോ സവാളക്ക്? ആണോ, എല്ലാം വില കൂടി. ആ നിങ്ങൾ വില കൂട്ടിയിട്ടില്ല അല്ലേ? കൂട്ടണം. അതൊക്കെ എന്തിനാ പഴയ വിലക്ക് കൊടുക്കുന്നത്? ഉച്ചക്കുള്ള കച്ചവടം മാത്രമല്ലേ ഉള്ളൂ. അതെ, 2 മണിക്കൂർ നേരം ഞങ്ങളെ വേലക്കൂലി നടക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, സാധാരണക്കാരാണ് ഇവിടെ കഴിക്കാൻ വരുന്നത്, അപ്പൊ അതുകൊണ്ട് വില കൂട്ടുന്നില്ല. അപ്പൊ ലോക്ക്ഡൗൺ ആയപ്പോ നല്ല പഴയായി അല്ലേ, എല്ലാത്തിനും വിലയും കൂടി. അപ്പൊ ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തു, സവാള ഇട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. സവാളയും റെഡിയായിക്കൊണ്ടിരിക്കുന്നു. പ്യുർ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്, കണ്ടില്ലേ വിറകടുപ്പാണ്. എന്തോ മറ്റേ അതൊന്നും നല്ല അതല്ല, ഓ വെളിച്ചെണ്ണ. ഇനി ഇതിലേക്ക് ഇതേ ഏതാണ്ട് ആ ഒരു പാകമാകുമ്പോൾ സവാള ബ്രൗൺ ഒന്നും ആകുന്നില്ല, പക്ഷെ ഒന്ന് വാടി നന്നായിട്ട് റെഡിയായിരുന്നു. ചിക്കൻ്റെ പീസ് തോരൻ്റെ ഭാഗത്തിന് കട്ട് ചെയ്തതാണ്, ഒരു ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ വിത്ത് ബോൺസ്.
അപ്പോൾ കുറച്ചൊന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോഴാണ് ഇടുന്നത് സവാള. ഈ തടി വെച്ചിട്ടാണ് ഇളക്കിയിടുന്നത് എന്നല്ലോ. തടി തടി അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റി അല്ലേ. ഇനി വേഗാനായിട്ട് പാത്രം അടച്ചിടുന്നു. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് എവറി 5 മിനിറ്റ്സ് ഇങ്ങനെ കടുപ്പ് മാറ്റി ഇളക്കി ഇളക്കി ഇടും, എന്നിട്ട് വീണ്ടും അടച്ചിടും. നല്ല പുകയിലും ചൂടിലും ഒക്കെ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിക്കൊണ്ട് ഇങ്ങനെ പാത്രം അടച്ചിട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ്സ് എവറി 5 മിനിറ്റ്സ് അത് ഇടയ്ക്ക് ഇളക്കി. പിന്നെ ഞാൻ ഈ പുറത്തോട്ടും കൂടി ഇറങ്ങി നിൽക്കുകയാണ് ഈ വാതിലിൻ്റെ സൈഡിൽ. അപ്പം നല്ല കാറ്റ് പുറമെ ആ റോഡിൻ്റെ സൈഡിലാണ്. ചിക്കൻ്റെ പീസസ് എല്ലാം നന്നായിട്ട് ഇറങ്ങി കഴിഞ്ഞു. പിന്നെ ഉപ്പും ചാറും നേരത്തെ ഉള്ളിയിൽ കുറച്ച് ഉപ്പുണ്ട് അല്ലേ. ചിക്കൻ ആവശ്യമുള്ളൂ. ഇതെല്ലാം ഇപ്പൊ സദ്യയുടെ അമ്മയാണ് അതിന്റെ കൂട്ട് ഇടുന്നത് കറക്റ്റ് കണക്ക്. ഇവരെല്ലാം ആയി വരുമ്പോ എന്നെ വിളിക്കും. അപ്പൊ ആ കൈപ്പുണ്യമാണ് കേട്ടോ. ഇതിപ്പോ നമ്മള് മഞ്ഞൾക്ക് വീട്ടും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മസാലപ്പൊടി, ഇനി മല്ലിപ്പൊടി കുറച്ച് കുറച്ച് മല്ലിപ്പൊടി ഇനി മുളകൂടി നേരത്തെ വറുത്ത് വെച്ചല്ലേ. ഇച്ചിരി എണ്ണ ചേർത്ത് വറുത്ത് വെച്ച മല്ലിപ്പൊടി വറുത്തില്ലല്ലോ. ഇനി ഒരു ഇളക്ക മുളകും, ഇത് ഇത് തേങ്ങയില് കുറച്ച് മുളകുപൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇപ്പൊ ആ ചിക്കനിലിട്ട എല്ലാ കാര്യങ്ങളും. ഗരം മസാല ഉണ്ടോ? ഓ, മസാല മസാല മഞ്ഞ മുളക് പൊടി കറിവേപ്പില മിക്സ് ചെയ്ത് വെച്ചാൽ അത് മതി. കുറച്ച് ഫ്രഷ് കറിവേപ്പില വീണ്ടും ചേർത്ത്. അപ്പൊ അതിനെ കുറച്ച് ഈർപ്പമാകുന്ന ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ചേർന്ന് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സായി. പിന്നെ ചെറിയ തീയിലിട്ടിട്ട് വറ്റിച്ചെടുക്കും അല്ലെ. ഇങ്ങനെ ഡ്രൈ ആക്കി ഒരു ബോൾ ഉണ്ടാക്കി വെച്ചിരുന്നത് ആദ്യം ആവിൽ നിന്ന് തേങ്ങ വേണം. തേങ്ങ വേണം, ആവി കയറി തേങ്ങ ഉണ്ട്. പിന്നെ ഇളക്കി ഇട്ടു കൊടുക്കും. അത്യാവശ്യം നല്ല സ്പൈസി സ്പൈസി ആയിട്ടുള്ള ചിക്കൻ തോന്നി. പിന്നെ ഇത് എത്ര നേരം അടുപ്പിൽ വെക്കും? അടുപ്പിൽ നിന്ന് മാറ്റുന്നേ ഇല്ല, കനല് പിടിച്ചിട്ട് അതിൽ തന്നെ കടലിൽ കിടക്കും. അടുപ്പിൽ തന്നെ ഇട്ടേക്കും. ആൾക്കാർ വരുന്നതിനനുസരിച്ച് ചൂട് ചൂടായിട്ട് അപ്പൊ ഇനി ഇതിന്റെ ടൈമിംഗ് ഇവിടെ ഒന്ന് ചോദിച്ചേക്കാം. ഇവിടെ വരാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് നോക്കൂ നോക്കൂ. ഒരു മിനിറ്റ്, എത്ര മണി തൊട്ടാണ് ഇത് ഭക്ഷണം അവിടെ സെർവ് ചെയ്യുന്നത്? 12 മണി പാർസൽ ഉണ്ടെങ്കിൽ 11:30 ആവും. 11:30 തൊട്ട് പാർസൽ കൊടുത്തു തുടങ്ങും. 12 മണി തൊട്ട് ഭക്ഷണം ഓർഡർ ഉണ്ടെങ്കിൽ നേരത്തെ ഇല്ലെങ്കിൽ 12 മണിയാണല്ലോ സമയം. അപ്പൊ വരാണെങ്കിൽ 12 മണി എടുപ്പിച്ചു വരാം. പിന്നെ ഇത് തീരുന്നവരെ 2 മണിയുടെ സമയം പിന്നെ വിളിച്ച് ചോദിച്ച് നമ്പർ ഉണ്ട്. നമ്പർ ഞാൻ കൊടുത്തേക്കാം, ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വിളിച്ച് ചോദിച്ച് വരാം. വിളിച്ച് ചോദിച്ചിട്ട് വരാം. അയ്യോ, ഭയങ്കര ടേസ്റ്റ് ഉള്ള സംഭവമാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ മണി ഇത്രയായി. അയ്യോ, 11 മണിയായിപ്പോയി. ഇനി വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് അല്ലല്ല, കുഴപ്പമില്ല, ഇതൊന്ന് ആകട്ടെ, ആയിട്ട് കഴിക്കാം. അരമണിക്കൂർ നോക്കി, അതായത് ആ കനലിൽ കിടന്ന് അതിന്റെ ആ ഒരു രുചി കംപ്ലീറ്റ് ഇറങ്ങിയിട്ട് കഴിച്ചോളാം. സ്വാദ് ഇലയിലല്ലേ ഇപ്പോഴും കുടിക്കുന്നത്. വാഴയിലയിൽ ചൂട് ചോറും കപ്പയും ഹൈലൈറ്റ് ആണ്.
ഹോട്ടൽ ശംഭു ശങ്കറിന്റെ ഫോൺ നമ്പർ ഞാനത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 9599 7861. ഇവിടെ നോക്കിയാൽ പഴയ വിലയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത്. സാധനങ്ങളുടെ എല്ലാം വില കൂടി, എന്നിട്ട് വില മാറ്റിയിട്ടില്ല. വില വേറെ ചിക്കൻ തോരൻ 90 rupees ഒരു പ്ലേറ്റ്, ഊണ് തോരൻ 120. അതായത് ഈ ചിക്കൻ തോരനും കൂടി ചേർന്ന് വരുന്ന ഊണിന് 120. ചിക്കൻ തോരൻ മാത്രം ആണെങ്കിൽ 90. കപ്പ തോരൻ കപ്പയും ചിക്കൻ തോരനും കൂടി ആണെങ്കിൽ 120. കപ്പ മാത്രം 30 രൂപ. അപ്പോൾ ഈ ഊണെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കപ്പയും കിട്ടും, തോരനും കിട്ടും, എല്ലാം കിട്ടും ചിക്കൻ തോരനും. എത്ര കുറച്ച് പൈസയിലാണ് അല്ലേ വിൽക്കുന്നത്? സത്യത്തിൽ വലിയ വലിയ ഹോട്ടലുകാരൊക്കെ എന്തോ ഒരു പൈസ, പിന്നെ അവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ ഇവരങ്ങനെ കിട്ടുന്നില്ല, അത്യാവശ്യം കൊണ്ടില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര സത്യസന്ധമായ ഇവിടെ പിന്നെ എല്ലാവർക്കും ഉപ്പിട്ട കഞ്ഞിവെള്ളമാണ് കുടിക്കാൻ കൊടുക്കുന്നത് ഈ ചോറിൻ്റെ കൂടെ. അത് വെറൈറ്റി ആണ് വീട്ടിലൊക്കെ കഴിക്കുന്ന പോലെ. ഇവിടെ ഈ ടേബിളിൽ പറ്റുന്ന പോലെയൊക്കെ എത്ര പേരെ പറ്റുമോ അത്ര പേരെ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇനി സന്ധ്യയും സന്ധ്യാ ഹസ്ബൻഡും എല്ലാം നമുക്ക് ഭക്ഷണമെല്ലാം പോകണം. അച്ഛനെല്ലാം ഇത് ഇപ്പൊ ഇപ്പൊ നാളാ ഞാൻ വന്നിട്ട് അത് കഴിക്കാൻ വന്നിട്ട് നാല് വർഷം അല്ലേ. ഇത് ഓക്കെ, ചിക്കൻ തോരൻ വന്ന് റെഡിയായിട്ട് സെറ്റായിരിക്കുന്നു. അതിന് കപ്പ, യെസ്, ഇതാണ് എൻ്റെ ഹൈലൈറ്റ്, അടുത്ത ഹൈലൈറ്റ്. നല്ല വേവിച്ച നല്ല കപ്പ. ഇത് മലയെന്ന് പറഞ്ഞ കപ്പയാണോ ഏത് കപ്പയാണോ? ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് കപ്പ വിൽക്കുന്നുണ്ട് ഈ സൈറ്റിൽ. ആ അങ്ങനെ മുറിച്ചിട്ടേ അതായത് ഇതെന്താ സ ആ ഇനി അച്ചാറ്. ഇതാണ് ഇവിടുത്തെ ഒരു ഫേമസ് കോംബോ പാക്ക് ആണ്. ഇതാണ് ഒടങ്കൊല്ലി മുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേക എന്നാലും ഒപ്പിച്ചു, ഇപ്പം കിട്ടുന്നില്ല, ഭയങ്കര പാടാണ്. ഇതൊരു ഭയങ്കര ടേസ്റ്റ് ആട്ടോ, ഡിഫറെൻ്റ് ടേസ്റ്റാണ്. ഒടങ്കൊല്ലി ചൂട് ചൂട് നല്ല വെന്ത് ചൂടാണ്. എനിക്ക് സാധാരണ വീടുകളിലല്ലേ നന്നായിട്ട് ഇങ്ങനെ വേവിച്ചെല്ലാം കിട്ടുന്നത് ചമ്പാവരി ചോറ്. കടകളിലൊക്കെ സാധാരണ അധികം വേവിക്കാതെ കൊടുക്കുന്നത്. എനിക്ക് ഗ്രേവി വേണ്ട, ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി ഒഴിച്ചു തരാം, പക്ഷെ ഞാൻ ഗ്രേവി ഇടാമല്ല. ഒരു ബൗളിൽ വേണമെങ്കിൽ തന്നിക്കാൻ വേണ്ടി. ഇതാണ് ഗ്രേവി. ഇതിൽ പീസസ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ കണ്ടാണല്ലോ. അതിങ്ങനെ എല്ലാം കൂടി ചേർത്ത് വേവിച്ച് ഇവിടെ ചാറാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് മതി. ആൾക്കാർക്ക് ഇങ്ങനെ ഒഴിച്ചു കഴിക്കാനായിട്ട് കൊടുക്കുന്നതാണ് എക്സ്ട്രാ. സന്ധ്യ തപ്പി എടുത്തോണ്ട് വന്ന് ഉടങ്കില്ല എനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് ഇതാണ് ഉടങ്കില്ല. നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ ടൈപ്പ് ഈ മുളക് നല്ല എരിവാണ്, ഒരു പ്രത്യേക മുളകമാണ്. ഇതിനെ പല സ്ഥലത്തും പല പേരിലായിരിക്കും അറിയുന്നത്. ഇതാണ് ഇവിടെ നമ്മുടെ ഇവിടെയുള്ള ഒടങ്കൊല്ലി മുളക് എന്ന് പറയുന്നത്. ഒടങ്കൊല്ലി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എരിവുണ്ടാവും അല്ലേ, ശരിയല്ലേ? മണമുണ്ട്, ഒരു നല്ലൊരു മണവും ഫ്ലേവർ ഫ്ലേവർഫുൾ ആയിട്ടുള്ളത്. ആ ഇതിപ്പോൾ കാണിക്കാൻ എടുത്തു തന്നെ മാറ്റി വെച്ചിരുന്നാണ്, കപ്പി എടുത്തു തന്നെ. കഞ്ഞിവെള്ളം, ഉപ്പിട്ട കഞ്ഞിവെള്ളം അല്ലേ, വെള്ളത്തിന് പകരം നല്ല ചൂട് കഞ്ഞി വേണം. എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. ഒരല്പം ഒന്ന് തടുക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യരുത്. എനിക്ക് ശരിക്കും അത് ഇങ്ങനെ ചമ്പാവരി ചോറാണ് ഞാൻ കഴിക്കുന്നത്. സാധാരണ വീട്ടിലാണെങ്കിലേ, സാധാരണയായിട്ടേ വീട്ടിലാണെങ്കിലും ചമ്പാവരി ചോറാണ് എനിക്ക് ഇഷ്ടം. നമ്മുടെ അവിടെ എല്ലാവരും അതാ ചൂടുന്നത്. അത് നല്ല വേഗണം, എനിക്ക് നല്ല വേഗണം, നിർബന്ധമാണ്. അല്ലെ പുളിങ്കുരുമാതിരി ഇരിക്കുന്ന ചോറ് നല്ല വേഗണം. ആ ശരിക്കും ഹോംലിയാണ് അത്, കാരണം ഇനി ആ തോരൻ എല്ലാം ഇച്ചിരി ഇച്ചിരി എടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. ഇങ്ങനെ നമ്മൾ അതിൽ നിന്നും ആവശ്യത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്താലും മതി. അതിൻ്റെ അരപ്പൊക്കെ ഉണ്ടല്ലോ, ടേസ്റ്റ് ഉണ്ടല്ലോ. ഒരു മാറ്റവും വന്നിട്ടില്ല, അന്നത്തെ അതേപോലെ തന്നെ ഉണ്ടാക്കുന്ന ആൾക്കാർ മാറിയിട്ടില്ലല്ലോ. സെയിം കഴിക്കുന്നവരും കഴിക്കുന്നവരും മാറിയിട്ടില്ല, അതെ കഴിക്കുന്ന ആള് തിരിച്ചു. കപ്പയും ഇത്രയും നന്നായിട്ട് വേവുന്ന കപ്പ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. This is so nice. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്വാദാണ്.
ഇങ്ങനെ കഴിക്കണം. ഈ ഉടമുല്യ മുളക് നല്ല മണമാണ്. മറ്റൊരു കോമ്പ് വേണം. ഈ സാലഡും തോരനും വേണം. ചൂട് ചൂട് കത്തി ശരിക്കും അതിന് വേവിടുന്ന ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ പീസസ് കൂടെ ആവശ്യമില്ല. എൻ്റെ അടുത്തുള്ള അത്ര ടേസ്റ്റാണ്. ചില സൗണ്ട് ഡിസ്റ്റർബൻസ് ഉള്ളത് അപ്പുറത്ത് തൊട്ടടുത്തല്ലേ കിച്ചൺ. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും. ഇവിടെ നിൽക്കുമ്പോൾ ഒന്നും ഇപ്പോൾ ആൾക്കാരൊന്നും വന്നു ഇറങ്ങിയില്ല. ഞാൻ ഇച്ചിരി നേരത്തെ 11:30 ആണ് ഭക്ഷണം കഴിച്ചിട്ട് വരുന്നത്. നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വേറെ നിറച്ച് സന്തോഷത്തോടുകൂടി കഴിച്ച് സ്വാദും എന്താ പറയുക, നമുക്ക് തൃപ്തിയോടെ കഴിച്ച് പോകാമെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു മൂഡിലാണ്. ദേശിയ ദേശിയോടൊക്കെ യാത്ര പറയേണ്ട സമയം പോയിട്ട് വരട്ടെ. ചിക്കൻ തോരൻ്റെ വിശേഷങ്ങളെല്ലാം കൊണ്ട് സന്ധ്യയുടെയും കുടുംബത്തിൻ്റെയും സ്നേഹമൊക്കെ ആവോളം ആസ്വദിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ വീട്ടിലേക്ക് കയറാണ്, കഴിച്ചിട്ടില്ല. അപ്പോൾ ഡ്രസ്സ് മാറാൻ പോവാണ്. അതിന് മുന്നേ നിങ്ങളോടൊന്ന് യാത്ര പറയാൻ തോന്നി. അപ്പോൾ സന്തോഷം. ഇനി ബാക്കി വിശേഷങ്ങൾ മറ്റൊരു സ്ഥല വിശേഷം എല്ലാം കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്.